പ്രിയരെ, മലയാള നാടക സാഹിത്യ രംഗത്തെ സമാനതകളില്ലാത്ത പ്രതിഭയാണ് യശശരീരനായ ശ്രീ സി എൻ ശ്രീകണ്ഠൻ നായർ. സി എൻ ശ്രീകണ്ഠൻ നായരുടെ നാടകലോകം എന്ന ഈ സെഷൻ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സി എന്നിൻ്റെ നാടക ജീവിതത്തെക്കുറിച്ചുള്ള, നാടക ജീവിതത്തിലേക്കുള്ള ഒരു ഹ്രസ്വമായ സഞ്ചാരമാണ്. ഹ്രസ്വമായ സഞ്ചാരമെന്ന് ഞാൻ പറഞ്ഞതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം ഈ സെഷൻ അനുവദിക്കപ്പെട്ട സമയം കേവലം അരമണിക്കൂർ മാത്രമാണ്. ഈ അരമണിക്കൂറിനുള്ളിൽ ഇത്രയും ബൃഹത്തായ ഒരു വിഷയത്തെ എങ്ങനെ സ്പർശിക്കുമെന്ന് മോഡറേറ്റർ എന്ന നിലയിൽ എനിക്ക് വലിയ ആശങ്കയുണ്ട്. മേഘജ്യോതിസ് പോലെ ക്ഷണികമായിരുന്നു സി എന്നിൻ്റെ ജീവിതം. 1976 December 17 മരണം കവർന്നെടുക്കുമ്പോൾ സി എന്നിൻ്റെ പ്രായം 48 വയസ്സാണ്. പത്രപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, അഭിനേതാവ്, സംഘാടകൻ, ചെറുകഥാകൃത്ത് എന്നിങ്ങനെ വ്യത്യസ്ത മണ്ഡലങ്ങളിൽ പ്രതിഭയുടെ മുദ്രകൾ പതിപ്പിച്ച സി എൻ ഇന്നും സ്മരിക്കപ്പെടുന്നത്, ഒരുപക്ഷേ നാളെയും എല്ലാ കാലവും സ്മരിക്കപ്പെടുന്നത് ഒരു നാടകകൃത്ത് എന്ന നിലയിലായിരിക്കും. നാടകവേദിക്ക് അദ്ദേഹം നൽകിയ സംഭാവനകളുടെ പേരിലായിരിക്കാൻ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു ചെറുകഥാകൃത്ത് എന്ന നിലയിലാണ് അദ്ദേഹം സാഹിത്യരംഗത്തേക്ക് ആദ്യം കടന്നു വന്നത്. 1949 തിളയ്ക്കുന്ന മണ്ണ് എന്ന കഥ രചിച്ചുകൊണ്ടാണ് നാടകരംഗത്തേക്ക് കടന്നു വരുന്നത്. പിന്നീട് 3-4 കഥാസമാഹാരങ്ങളും ഒരു ലഘു നോവലും പ്രസിദ്ധീകരിച്ചു. പക്ഷേ തൻ്റെ മേഖല നാടകമാണെന്ന് അദ്ദേഹം ഏറെ വൈകാതെ തിരിച്ചറിയുകയും ചില സാമൂഹ്യ നാടകങ്ങൾ എഴുതുകയും ചെയ്തു. നഷ്ടക്കച്ചവടം എന്ന നാടകം 1957 രചിക്കുന്നത്. തുടർന്ന് 6 നാടകങ്ങൾ രചിക്കുകയും അതൊക്കെ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ സി എന്നിലെ നാടക പ്രതിഭയുടെ സമസ്ത ചൈതന്യവും നാം അനുഭവിക്കുന്നത് രാമായണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം രചിച്ച രാമായണ ത്രിതയം എന്ന് നമ്മൾ വിളിക്കുന്ന കാഞ്ചനസീത, 1958 രചിച്ച കാഞ്ചനസീത, 1965 രചിച്ച സാകേതം, 1974 രചിച്ച ലങ്കാലക്ഷ്മി എന്നീ 3 നാടകങ്ങളുടെ രചനയിലൂടെയാണ്. സഹസ്രാബ്ദങ്ങളിലൂടെ മലയാളി ഹൃദയത്തിൽ ഏറ്റിയ രാമായണ കഥയെ അതേ മട്ടിൽ ആഖ്യാനം ചെയ്യുകയായിരുന്നില്ല സി എൻ ചെയ്തത്. രാമായണത്തിൻ്റെ അടരുകളിലൂടെ ചരിത്രം, മനഃശാസ്ത്രം തുടങ്ങിയ തത്വചിന്ത തുടങ്ങിയ വിജ്ഞാനത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലും സഞ്ചരിച്ച് ആ കഥാപാത്രങ്ങളെയും ആ കഥയെയും പൊളിച്ചെഴുതുകയായിരുന്നു തൻ്റെ നാടകങ്ങളിലൂടെ അദ്ദേഹം ചെയ്തത്. എല്ലാ കാലത്തെയും മനുഷ്യനെക്കുറിച്ചുള്ള, മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള മൗലികമായ വീക്ഷണങ്ങളുടെ ഒരു ആഗരമാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ, അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ എന്ന് പറയാം. തനത് നാടകവേദി എന്ന ആശയത്തിൻ്റെ പ്രയോക്താവും വക്താവും കൂടിയാണ് സി എൻ. ശാസ്താംകോട്ടയിൽ നടന്ന നാടകക്കളരിയിലാണ് തനത് നാടകവേദി എന്ന ആശയം ആദ്യമായി ഉരുത്തിരിഞ്ഞു വരുന്നത്. പക്ഷേ അതിനെ നിരന്തരം പിന്തുടരുകയും ആ ആശയത്തെ നിരന്തരം പിന്തുടരുകയും അതിനൊരു സൈദ്ധാന്തികമായ അടിത്തറ ഉണ്ടാക്കുകയും ഒടുവിൽ തൻ്റെ സങ്കല്പങ്ങൾക്കനുസരിച്ച് കലി എന്ന ഒരു നാടകം രചിക്കുകയും ചെയ്തത് സി എൻ ആണ്. മലയാള നാടക ചരിത്രത്തിൽ സി എൻ്റെ കലി എന്ന നാടകത്തിന് വളരെ സുപ്രധാനമായ ഒരു സ്ഥാനമുണ്ട്. ആമുഖമായി ഇത്രയും പറഞ്ഞുകൊണ്ട് സംവാദ രൂപത്തിലുള്ള ഈ സെഷൻ ആരംഭിക്കുകയാണ്. എന്നോടൊപ്പം ഈ സെഷനിൽ പങ്കെടുക്കുന്നത് നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും സൂചിപ്പിക്കുകയാണ്, മലയാളത്തിലെ സൂക്ഷ്മദൃക്കായ നിരൂപകനും നാടകകൃത്തും ഉപന്യാസകാരനും പരിഭാഷകനും വാക്മിയുമായ ശ്രീ ഇ പി രാജഗോപാൽ മാഷാണ്. രാജഗോപാൽ മാഷ് സി എന്നിൻ്റെ നാടക ലോകത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠിച്ച ഒരു നിരൂപകനാണ്. മറ്റൊരാൾ സി എൻ ഉണ്ണികൃഷ്ണനാണ്. സി എൻ ശ്രീകണ്ഠൻ നായരുടെ പുത്രനാണ് അദ്ദേഹം. അതുമാത്രമല്ല, ആദ്യകാല മലയാളത്തിലെ ആദ്യകാല പിന്നണി ഗായകൻ കൂടിയാണ് ശ്രീ സി എൻ ഉണ്ണികൃഷ്ണൻ. ദേവരാജൻ മാഷിൻ്റെയും അതുപോലെ തന്നെ എം ജി രാധാകൃഷ്ണൻ്റെയും ഒക്കെ
പല ചിത്രങ്ങളിൽ അദ്ദേഹം പാടിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങളൊക്കെ ഓർമ്മിക്കും, കിസലയ സേനത്തലെ കുരുകാമിനി ചരണ നളിന വിനിവേശം എന്ന മനോഹരമായ അഷ്ടപതി, ഉത്സവ പിറ്റേന്ന് എന്ന എന്ന സിനിമയിലെ അഷ്ടപതി, ആ അഷ്ടപതി ഗാനം പാടിയത് സി എൻ ഉണ്ണികൃഷ്ണനാണ്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ സദസ്യരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സംവാദം ആരംഭിക്കുകയാണ്. ആദ്യമായി ഇ പി മാഷിൽ തന്നെ തുടങ്ങാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സി എന്നിൻ്റെ രാമായണ നാടകങ്ങൾ പുറത്തിറങ്ങിയിട്ട്, അതായത് കാഞ്ചനസീത, സാകേതൻ, ലങ്കാലക്ഷ്മി, ഈ മൂന്ന് നാടകങ്ങൾ പുറത്തിറങ്ങിയിട്ട് 50 മുതൽ 66 വരെ വർഷങ്ങൾ പിന്നിട്ടു. കാലം ഒരുപാട് കടന്നുപോയി, ജീവിതവും ഒരുപാട് മാറി. എന്നാലും എത്ര മാറിയാലും മാറാത്ത മനുഷ്യൻ്റെ ചില കാമനകളോട്, ആസക്തികളോട് ഈ നാടകങ്ങൾ സംവദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അഥവാ അവയെ അഡ്രസ് ചെയ്യുന്നുണ്ട് ഈ നാടകം. ഒരുപക്ഷെ ഈ നാടകങ്ങളുടെ ഇന്നും അതിൻ്റെ പ്രസക്തിക്ക് ഉള്ള കാരണവും അതുതന്നെ ആവാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണ് സർ സി എൻ്റെ നാടകങ്ങൾ, എന്തുകൊണ്ട് സി എൻ ഇന്നും പ്രസക്തനാകുന്നു? കാഞ്ചനസീത, അതാണ് സി എൻ്റെ ആദ്യത്തെ രാമായണ നാടകം. കാഞ്ചനസീത അതിന് വലിയ പ്രേരണയായി മാറിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ, ഗവേഷണം നടത്താതെ തന്നെ നമുക്ക് പറയാൻ പറ്റും, ചിന്താവിഷ്ടയായ സീതയാണ് എന്ന്. ചിന്താവിഷ്ടയായ സീത കേരളത്തിലെ പുതിയ സ്ത്രീകൾക്കൊരു മാതൃകയാവുന്ന തരത്തിലാണ് കുമാരനാശാൻ സങ്കല്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്തത്. അതിൻ്റെ വേറൊരു തരത്തിലുള്ള ആവിഷ്കാരമാണ്, ചിന്താവിഷ്ടയ സീതയുടെ അല്ല, ഈ വിഷയത്തിൻ്റെ പുതിയ കാലത്തെ സീതയാണ്, പുരാണത്തിലെ സീതയല്ല. ആധുനിക കേരള വനിതക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിൻ്റെയും സ്വത്വാഭിമാനത്തിൻ്റെയും ഒരു മാതൃക സൃഷ്ടിക്കേണ്ടത് എന്ന അന്വേഷണം, അദ്ദേഹത്തിൻ്റെ കരുതിക്കൂട്ടിയുള്ള അന്വേഷണമാവണമെന്നില്ല. വിദ്യാർത്ഥി ആയിരിക്കെ തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരാളാണ് സി എൻ ശ്രീകണ്ഠനായി. അപ്പോൾ അദ്ദേഹം കരുതിക്കൂട്ടി ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ചെയ്ത കാര്യം ആണധികാരത്തിൻ്റെയും പാരമ്പര്യ ജ്ഞാനത്തിൻ്റെയും വിമർശനം ചിന്താവിഷ്ടയായ സീതയിൽ എന്ന പോലെ, അതിനേക്കാൾ അതിന് വ്യത്യസ്തമായി കൂടുതൽ നാടകീയ ഭംഗിയോടുകൂടി കാഞ്ചന സീതയിൽ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. പെൺ രാമായണങ്ങളുടെ ചരിത്രമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ബംഗാളിൽ ഒരു തവണ പോയ സമയത്ത് അവിടെ നിന്ന് കിട്ടിയ രാമായണം ഇപ്പോൾ കേരളത്തിൽ പ്രസിദ്ധമാണ്. അത് ചന്ദ്രപതി രാമായണം എന്നുള്ള രാമായണം. ചന്ദ്രപതി എന്ന എഴുതാൻ അറിയാത്തൊരു സ്ത്രീ സ്വന്തമായി രാമായണത്തിൻ്റെ പാട്ടുണ്ടാക്കി. അത് തുടക്കം ഷുനോ ഷകിജനോ എന്നാണ്, പെണ്ണുങ്ങളെ കേൾക്കുന്നതാണ്. പെണ്ണുങ്ങൾ കേൾക്കാൻ വേണ്ടി രാമായണത്തിൻ്റെ ഒരു ബദൽ പാഠം ഉണ്ടാക്കുകയാണ് ചന്ദ്രപതി എന്ന നിരക്ഷരയായിട്ടുള്ള അവഗണിക്കപ്പെട്ട, തൻ്റെ പ്രേമ ജീവിതത്തിൽ അവഗണിക്കപ്പെട്ട ഒരു സ്ത്രീ. അവരുടെ പ്രേമ ജീവിതത്തിലുള്ള മഹാപരാജയത്തിൽ നിന്ന് രാമായണ കഥയിലേക്ക് അവർ വരികയും വളരെ വ്യത്യസ്തമായി രാമായണത്തെ അവർ ആഖ്യാനം ചെയ്യുകയും ചെയ്തു. ആ നാടൻ പാട്ടാണ്, പിന്നീട് കണ്ടെടുക്കപ്പെട്ട നാടൻ പാട്ടാണ് ഇന്ന് ചന്ദ്രപതി രാമായണം എന്ന പേരിൽ ഒരു അച്ചടി പാഠമായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ വ്യത്യസ്തമായൊരു രാമായണ ചിന്ത, സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ വലിയ ശബ്ദങ്ങളുള്ള രാമായണ ചിന്ത അവതരിപ്പിക്കുക എന്നുള്ള താല്പര്യം തന്നെയാണ് കാഞ്ചന സീതയിൽ നമ്മൾ കാണുന്നത്. ഇതിൽ സീത മാത്രമല്ല, ഊർമിള വരുന്നു, ലക്ഷ്മണൻ്റെ പത്നിയായിട്ടുള്ള ഊർമിള വരുന്നു, ശംഭൂകൻ്റെ പത്നി വരുന്നു. അങ്ങനെ പരമ്പരാഗതമായി മിണ്ടാത്ത മനുഷ്യർ പൊട്ടിത്തെറിക്കുന്ന നാടകമാണ് കാഞ്ചന സീത. രാഷ്ട്രീയ അധികാരത്തെ ചോദ്യം ചെയ്യുന്ന കീഴാള ജനതയുടെ സാന്നിധ്യം നമുക്ക് തീർച്ചയായിട്ടും കാഞ്ചന സീതയിൽ കാണാം. സീത നശിക്കുന്നില്ല, സീത പ്രകൃതിയാണ് എന്ന് ഇതിലെ കഥാപാത്രമായിട്ടുള്ള വാൽമീകി പറയുന്നുണ്ട്. പിൽക്കാലത്ത് ജി അരവിന്ദനെ പ്രചോദിപ്പിച്ചത് ആ ഒറ്റ വാക്യമാണെന്ന് പറയാറുണ്ട്. ജി അരവിന്ദൻ ഈ സിനിമയാക്കുകയുണ്ടായി കാഞ്ചന സീത. അതിന് അദ്ദേഹത്തെ മൗലികമായി പ്രചോദിപ്പിച്ചത് സീത പ്രകൃതിയാണ് എന്ന ലളിതമായ, പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വാക്യമാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആണധികാരത്തിനെതിരായിട്ടുള്ള ഒരു ശബ്ദമായി, ഒരു സാംസ്കാരിക സ്ഥാനമായി സീതയെ സങ്കല്പിക്കുകയും സീതയോടൊപ്പം മൗരികനായി പൊതുവെ കരുതിപ്പോകുന്ന ഊർമിള പോലുള്ള കഥാപാത്രങ്ങളെ കൊണ്ടുവരികയും പ്രകൃതി എന്ന വിഷയവുമായി ബന്ധപ്പെടുമ്പോൾ ഇക്കോസഫി എന്നുള്ള വാക്ക് നമുക്കുണ്ട്. എക്കോളജിയും ഫിലോസഫിയും ചേർത്തിട്ട് ഇക്കോസഫി പോലുള്ള വാക്കുകൾ നമുക്കുണ്ട്. സ്ത്രീവാദത്തിൻ്റെ കണ്ണിലൂടെ വേറെ തന്നെ പ്രകൃതി ദർശനമുണ്ട്. അതിനൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കഥാപാത്രം സൃഷ്ടിക്കുകയാണ് സി എൻ ചെയ്തത്. അന്ന് ഈ നിലക്ക് മനസ്സിലാക്കപ്പെട്ടില്ല, സ്വാഭാവികമാണ്, അന്ന് ഈ ചിന്തകളൊന്നും ഇങ്ങനെ വളർന്നിട്ടില്ല. പക്ഷേ ഇന്ന് നമ്മൾ കാഞ്ചന സീത വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കാര്യമാണ്. ഞാൻ സാകേതത്തെക്കുറിച്ച് കൂടി പറയാം.
സാകേതം അധികാര പഠനത്തിൻ്റെ മറ്റൊരു വേദിയാണ്. രാജാവിൻ്റെ മനസ്സാണ്, ദശരഥൻ്റെ മനസ്സാണ് സാകേതം എന്ന നാടകത്തിലുള്ളത്. പാപബോധമാണെന്ന് അന്ന് പറയാം, പക്ഷേ പാപബോധം വാസ്തവത്തിൽ അധികാരത്തെ ചൊല്ലിയിട്ടുള്ള പ്രശ്നം തന്നെയാണ്. വ്യക്തിപരമായിട്ടുള്ള പാപബോധത്തിൻ്റെ ഒരു അരങ്ങ് അല്ല ദശരഥൻ്റെ മനസ്സ് അഥവാ നാടകം, വ്യത്യസ്തമാണ്. അത് മാനസിക പാപബോധം വഴി ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദമാണ് ശാപപ്രതീതിയായിട്ട് വരുന്നത്. ഈ നാടകം അത്ര കണ്ട് ആകർഷിച്ചില്ല എന്ന് പറയാറുണ്ട്. കാണികളെ ആകർഷിച്ചില്ല, കാരണം കാവ്യാത്മകമായിട്ടുള്ള ഒരു നാടകം ആണ്. പക്ഷേ രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഗിരീഷ് കർണാട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്, ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായിട്ട് അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം തുഗ്ലക്ക് എന്ന് പറയുന്ന നാടകം എഴുതി, മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് നാടകം എഴുതി. ആ നാടകത്തിൽ തുഗ്ലക്കിൻ്റെ കഥയാണ് പറയുന്നതെങ്കിലും വാസ്തവത്തിൽ നെഹ്റുവിൻ്റെ കഥയാണ് പറയുന്നത്. നെഹ്റു എന്ന കാൽപ്പനികന് വന്ന വലിയ ഇടിവിൻ്റെ കഥയാണ് അദ്ദേഹം പറയുന്നതെന്ന് അനന്തമൂർത്തി, യു ആർ അനന്തമൂർത്തി, അതിന് അവതാരി എഴുതിയിട്ടുള്ള അനന്തമൂർത്തി നിരീക്ഷിക്കുന്നുണ്ട്. അതേപോലെ നെഹ്റുവിനെക്കുറിച്ച് കാൽപ്പനികനായ നെഹ്റു പോലുള്ള ആശയങ്ങൾ കൊണ്ടുവന്ന ആളാണ് സി എൻ ശ്രീകണ്ഠനായി. പക്ഷേ നെഹ്റു ഭരണാധികാരി എന്ന നിലക്ക് അത്ര വിജയമായിരുന്നില്ല. കാൽപ്പനികനായ നെഹ്റു ഭരണാധികാരിയായ നെഹ്റുയിൽ ശോഭിച്ചില്ല. വലിയ ദുഃഖങ്ങൾ നെഹ്റുവിനുണ്ടായിരുന്നു. ചൈന യുദ്ധത്തിന് ശേഷം പ്രത്യേകിച്ചും വലിയ ദുഃഖങ്ങൾ നെഹ്റുവിനുണ്ടായിരുന്നു. അപ്പോൾ നെഹ്റുവിൻ്റെ തകർച്ച, നെഹ്റു എന്ന കാൽപ്പനിക ബിംബത്തിൻ്റെ തകർച്ച എന്ന രാഷ്ട്രീയ കാര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ നാടകം എഴുതിയതെന്ന് ഇന്ന് വായിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. രണ്ടോ മൂന്നോ വാക്യം പിന്നെ കാഞ്ചന ലങ്കാലക്ഷ്മിയോടും കൂടി പറയാൻ വിചാരിക്കുന്നു. ഇത് വളരെ സമാന്തരമായിട്ടുള്ളൊരു ടെക്സ്റ്റാണ്. ലങ്കാലക്ഷ്മി എന്ന് പറയുന്നത് സമാന്തരമായിട്ടുള്ള ഒരു ടെക്സ്റ്റാണ്. അത് രാവണൻ്റെ വംശഗാഥയാണ്. രാവണൻ എന്ന് പറയുന്നത് വളരെ മോശമാണ് എന്ന് ഇന്നും ഒരു പക്ഷേ കേരളീയർ വിചാരിക്കുന്നുണ്ട്. പക്ഷേ സി എൻ ശ്രീകണ്ഠൻ നായർ കലാകാരനായതുകൊണ്ട്, കലാകാരൻ്റെ ചരിത്ര ബോധം വ്യത്യസ്തമായതുകൊണ്ട്, കുറേ കൂടി തീക്ഷ്ണമായിട്ടുള്ള ചരിത്രബോധത്തിൻ്റെ ആളാണ് കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്നുള്ളത് കൊണ്ട് രാവണൻ അങ്ങനെ ഇഴ്ത്തപ്പെടേണ്ട ഒരു നെഗറ്റീവ് കഥാപാത്രമല്ല എന്നുള്ള തീരുമാനം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ഇന്ന് വളരെയധികം രാമൻ എന്ന് പറയുന്നത് ഇന്ന് ഇന്ത്യയിലെ വലിയ രാഷ്ട്രീയ ആയുധമാണ്. രാമൻ്റെ പേരിലുള്ള കെട്ടിടം, അമ്പലം ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നു, അതിൻ്റെ പേരിലുള്ള കാര്യങ്ങളൊക്കെ പത്രത്തിൽ നമുക്ക് വായിച്ചറിയാം, നമുക്കറിയാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പുസ്തകം വീണ്ടും വായിക്കുന്ന, ഈ നാടകം വീണ്ടും കാണുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് രാവണൻ്റെ വംശഗാഥയാണിത്, രാമൻ്റെ അല്ല, രാവണൻ്റെ വംശഗാഥയാണിത് എന്ന് പറയുന്നു. ഇതിലും സ്ത്രീപക്ഷമുണ്ട്, ലങ്കാലക്ഷ്മിയായിട്ടുള്ള മണ്ഡോദരിയുണ്ട്, കൈകസിയുണ്ട്, സീത തന്നെ ഉണ്ട്. അതുപോലെ മഹാശോഭയോടുകൂടിയാണ് രാവണൻ, ഇരുണ്ട ഒരു കഥാപാത്രമായിട്ടല്ല, മഹാശോഭയോടുകൂടി നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ട് രാവണൻ വരുന്നു. അതിലെ പ്രധാനപ്പെട്ട വാക്യമായിട്ട് ഞങ്ങൾ കൊണ്ട് പഠിച്ചപ്പോൾ കേട്ടത് എൻ്റെ ജീവിതം ഒരു പാഴ്ചലമായിരുന്നോ എന്ന വാക്യമാണ്. എൻ്റെ ജീവിതം ഒരു പാഴ്ചലമായിരുന്നോ, അങ്ങനെ ഒരു വാക്യം രാവണൻ പറയുമ്പോഴും രാവണൻ്റെ കഥാപാത്രം വലിയ വിജയമാണ്. ഒരു പാഴ്ചലമല്ല, വലിയ പാഴായിപ്പോയ പാളിപ്പോയ ഒരു കഥാപാത്രമല്ല രാവണൻ. രാവണൻ വലിയൊരു ഫിഗറാണ്. ഇത് ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും പ്രസക്തമാണ്. രാമൻ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയിട്ട് വലിയൊരു ബിംബമായിട്ട് അവതരിപ്പിക്കുന്ന കാലത്ത് രാവണനെക്കുറിച്ചൊരു നാടകം ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലെ എത്രയോ നൂറുകണക്കിന് പ്രേക്ഷകരെ ആകർഷിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ പ്രത്യേകിച്ച് ഓർക്കേണ്ടതുണ്ട്. പ്രാഥമികമായിട്ട് ഈ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഉണ്ണികൃഷ്ണ സാറിനോട് എൻ്റെ ചോദ്യം, എന്തുകൊണ്ടാണ് സിയൻ്റെ നാടകങ്ങൾ ഇന്നും പ്രസക്തമാകുന്നത് എന്ന് അങ്ങ് ചിന്തിക്കുന്നത്? ഞാൻ ഇടപെടുകയാണെന്ന് കരുത് പരമാവധി ചുരുങ്ങിയ വാക്കിടെ. സി എൻ ശ്രീകണ്ഠൻ നായർ മരണമടഞ്ഞിട്ട് 47 വർഷം കഴിഞ്ഞു. എന്നോട് ചോദിച്ചത്, കൃഷ്ണനാഥ് ചോദിച്ചത്, എന്തുകൊണ്ട് സി എൻ ഇന്നും പ്രസക്തമാണ് എന്നുള്ളതാണ്. സി എൻ ഇന്നും പ്രസക്തമായിരിക്കുന്ന അദ്ദേഹം സാകേതം, കാഞ്ചന സീത, ലങ്കാലക്ഷ്മി തുടങ്ങിയ നാടകങ്ങൾക്കൊപ്പം കലിയും എഴുതിയ നാടകകൃത്താണ് എന്നുള്ളത് തന്നെയാണ്. രാമായണ നാടകങ്ങൾ ഒരു പക്ഷേ പുരാണ നാടകങ്ങളായി കാണുന്ന ആൾക്കാരുണ്ടാവാം. പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, പുരാണ നാടകങ്ങളെ അല്ല ഇത്, അതെല്ലാം രാഷ്ട്രീയ നാടകങ്ങളാണ്, ദുരന്ത നാടകങ്ങളാണ്, മഹാമനസ്സുകളുടെ മനസ്സിലുണ്ടാകുന്ന ദുരന്തങ്ങളാണ് നാടകങ്ങളായി പരിണമിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ എടുത്താലും ഒക്കെ നമുക്ക് മനസ്സിലാവും. സി എൻ ശ്രീകണ്ഠൻ നായരുടെ കലി ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം പുനഃപ്രകാശം ചെയ്ത് DC ബുക്സ് ഇറക്കിയിട്ടുണ്ട്. കലി ഒന്നും കൂടെ വായിക്കുമ്പോഴാണ് ഇപ്പോഴും ഈ 2024 ഈ ദിവസം വരെയുള്ള കാലത്ത് കാലിക പ്രസക്തമായ നാടകമാണ് കലി. അതാണ് സി എൻ്റെ പ്രസക്തി. സി എൻ്റെ നാടകങ്ങളുടെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ
പൗരോഹിത്യത്തിനും ബ്രാഹ്മണ്യത്തിനും കീഴടങ്ങുന്ന രാജാധികാരത്തെയും ഭരണ സംവിധാനങ്ങളെയും ഒക്കെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടം ഒരു രാജ്യത്തെ തന്നെ യജ്ഞശാലകളിലേക്ക് പൗരോഹിത്യത്തിൻ്റെ അകപ്പുരകളിലേക്ക് നയിക്കുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. സത്യമാക്കുകയാണോ ആകുകയാണോ എഴുത്തുകാരൻ? കാലത്തെ അതിജീവിക്കുകയാണോ എഴുത്തുകാരൻ? മഷിനോടാണ് ചോദ്യം. നമ്മൾ പറഞ്ഞല്ലോ, ഈ മൂന്ന് രാമായണ നാടകങ്ങളിലും നമ്മൾ കാണുന്നത് രാജാധികാരത്തെ പരിശോധിക്കുന്ന നാടകർത്തിനെയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ നെഹ്റു എന്ന വലിയ ബിംബം, ആ ബിംബത്തിൻ്റെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന അന്നത്തെ യുവതലമുറ പക്ഷേ നെഹ്റു പരാജയപ്പെട്ട ഒരു കാൽപ്പനികനാണ്. അദ്ദേഹം വിചാരിക്കുന്ന പോലെ പ്രായോഗിക രാഷ്ട്രീയത്തിൽ, അധികാര രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ നെഹ്റുവിന് പറ്റിയിട്ടില്ല എന്ന ബോധം ഈ കർണാടകത്തിലെ ഗിരീഷ് കർണാടനെ പോലെ സി എൻ മലയാളിയായ സി എൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കലിയിൽ നോക്കിയാലും അതന്നെയാണ് കാണുന്നത്. കലി ധർമ്മപുരാണത്തിൻ്റെ ഒരു പൂർവ്വരൂപമാണ്. ധർമ്മപുരാണം വായിക്കുന്ന ആളുകൾ പൊതുവെ അതിൻ്റെ പാരമ്പര്യം അന്വേഷിക്കാറില്ല. ധർമ്മപുരാണം ഒറ്റക്ക് തന്നെ ഒരു വലിയ പ്രസ്ഥാനമാണ്, അത് ഒറ്റക്ക് മുളച്ചു പൊന്തിയ ഒന്നാണെന്നാണ്. പക്ഷേ ചരിത്രപരമായി ഒ വി വിജയൻ്റെ നോവലായിട്ടുള്ള ധർമ്മപുരാണം വായിക്കുന്ന ആളുകൾ തീർച്ചയായും പ്രവേശിക്കേണ്ട ഒരുപക്ഷെ ഒരേയൊരു മലയാള കൃതി ഈ നാടകമാണ്, കലി എന്ന നാടകമാണ്. കലി നമ്മുടെ കലിയുഗമാണ്, നമ്മുടെ നാട് കാലഘട്ടത്തെക്കുറിച്ച് അങ്ങനെ പറയാറുണ്ട്, ഇത് കലിയുഗമാണ് എന്നുള്ളത്. 1967 കലി ഉണ്ടാവുന്നത്. അപ്പോൾ കേരളത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റം സി എനെ പോലുള്ളൊരു മനുഷ്യനെ ഉടനീളം ഉലക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ മൊത്തം മാനസിക ഭാവത്തെ ഉലക്കുന്ന ഒരു കാര്യമായിരുന്നു അത്. ഇപ്പോൾ ചൈനയിലുള്ള വിപ്ലവം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പ്, അപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയെയും അങ്ങനെ എക്കാലത്തേക്കുമുള്ള പ്രതീക്ഷയായി കരുതാൻ വയ്യ എന്ന വിചാരം, അത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ സി എൻ ആ വിചാരം ഉണ്ടായിരുന്നു. ആ വിചാരത്തിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള രൂപമാണ് കലി. കലി വളരെ സുഘടിതമായിട്ടുള്ള ഒരു നാടകമല്ല, ഒരുതരം സ്വയം കലഹിക്കുന്ന നാടകമാണ്, കാലത്തോട് കലഹിക്കുന്ന നാടകത്തിൻ്റെ രൂപത്തോട് തന്നെ കലഹിക്കുന്ന ഒരു നാടകത്തിൻ്റെ പേരാണ് കലി എന്ന് നമുക്കറിയാം. അതിൽ കാർട്ടൂണിംഗ് ഉണ്ട്. വിജയൻ പിന്നീട് വളരെ ഗംഭീരമായിട്ട് വികസിപ്പിച്ച കാർട്ടൂണിങ്ങിൻ്റെ കാർട്ടൂണിംഗ് ആഖ്യാനത്തിൻ്റെ രൂപങ്ങൾ നമുക്ക് കലിയിൽ കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ കേരളീയം എന്ന് വിളിക്കാം, നമ്മുടെ നാടകസങ്കല്പങ്ങൾ പൊതുവെ കേരളീയമല്ല. കേരളീയമായ വലിയ നാടക രൂപം നമുക്കുണ്ട്. ഇപ്പോൾ ഞാൻ കാസർഗോഡ് നിന്ന് വരുന്ന ആളാണ്. ഞങ്ങൾ തെയ്യത്തെക്കുറിച്ച് ഇപ്പോൾ തമാശയെങ്കിലും തെയ്യേറ്റർ എന്ന് വിളിക്കാറുണ്ട്. തിയേറ്റർ എന്ന വാക്കും തെയ്യവും ചേർത്തിട്ട് തെയ്യേറ്റർ എന്ന വാക്ക് സാധ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത്രയും വിപുലമായിട്ടുള്ള തിയേറ്റർ അനുഭവം തെയ്യത്തിനുണ്ട്. പക്ഷേ ആ നിലക്ക് തെയ്യത്തെ നമ്മൾ പൊതുവെ കാണാറില്ല, തെയ്യത്തെ കാണാറില്ല. പക്ഷേ ഇത് വാസ്തവത്തിൽ ഈ പറഞ്ഞ രാഷ്ട്രീയത്തിലുള്ള വ്യത്യാസം അതിന് കാർട്ടൂണിങ്ങിലൂടെ അവതരിപ്പിക്കുന്നു. കേരളീയമായ മന്ത്രവാദം പോലുള്ള ആഭിചാര ക്രിയകളുടെ രീതിയിൽ അവതരിപ്പിക്കുന്നു. അങ്ങനെ വേണം തിയേറ്റർ ഓഫ് ക്രൂവൽറ്റി എന്നൊക്കെ പാശ്ചാത്യത്തിൽ പറയുന്ന മട്ടിലുള്ള വളരെ വ്യത്യസ്തമായിട്ടൊരു നാടകമാണ്. ഇങ്ങനെ മാത്രമേ ഇടിഞ്ഞു പൊളിഞ്ഞ രാഷ്ട്രീയത്തെ, അധികാര രാഷ്ട്രീയത്തെ അവതരിപ്പിക്കാൻ പറ്റൂ എന്ന വിചാരമാണ് സി എൻ ഉണ്ടായിരുന്നത്. 1976 48-ാമത്തെ വയസ്സിൽ സി എൻ അന്തരിക്കുമ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണന് പ്രായം 19 വയസ്സാണ്. എഴുത്തുകാരനായ, രാഷ്ട്രീയക്കാരനായ അച്ഛനെ എങ്ങനെയാണ് അങ്ങ് ഓർത്തെടുക്കുന്നത്? തികച്ചും വൈയക്തികമായൊരു ചോദ്യമാണിത്. അതെ, അച്ഛൻ മരിക്കുന്ന സമയത്ത് എനിക്ക് 19 വയസ്സേ ഉള്ളൂ. ഞാൻ 2-ാം വർഷം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനു മുമ്പൊരു 6-7 വർഷം തൊട്ട് അച്ഛനുമായിട്ട് വളരെ അടുത്തൊരു സൗഹൃദം എനിക്ക് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ സായാഹ്ന സദസ്സുകളിലൊക്കെ പങ്കെടുക്കാനും അവിടെ വരുന്ന വിവിധ തലങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കാനും ഒക്കെ വളരെ ചെറിയ പ്രായത്തിൽ എനിക്കൊരു അവസരം അച്ഛൻ തന്നിരുന്നു. അത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ അത് മാത്രമാണ് മുതൽക്കൂട്ട്. പിന്നെ കലിയെപ്പറ്റി പറയുകയാണെങ്കിൽ, തനത് നാടകവേദി എന്ന ഒരു സങ്കല്പം സി എൻ ശ്രീകണ്ഠൻ നായരിൽ നിന്ന് ഉടലെടുത്തതാണ്. അതിന് വേറെ മറ്റവകാശികളൊന്നുമില്ല. 1950 കൗമുദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് ഈ പ്രൊസീനിയൻ മാതൃകയിലുള്ള അഭിനയ തിയേറ്റർ രീതിയും
നാടകവേദിയും ഒക്കെ എതിർത്തു പോകുന്നിരുന്ന മനുഷ്യനാണ്. അന്നത്തെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചറിയാം, ആ ഹാർമോണിയെ പറ്റി എടുത്ത് മാറ്റിയില്ലേ എന്നൊക്കെ തുടങ്ങിയിട്ട് നാടകം ഇതല്ല. രാമായണ നാടകങ്ങൾ എഴുതി കാഞ്ചനസീതയും സാകേതവും ലങ്കാലക്ഷ്മിയും തിരുവനന്തപുരം കലാവേദിയുടെ ആഭിമുഖ്യത്തിൽ കേരളം കണ്ട ഏറ്റവും മികച്ച രണ്ട് നടന്മാർ ടി ആർ സുകുമാരൻ നായരും പി കെ വിക്രമൻ നായരും മത്സരിച്ച് അഭിനയിക്കുന്ന സമയത്ത് പോലും അച്ഛൻ എഴുതിയിട്ടുണ്ട് അച്ഛൻ്റെ മനസ്സ് തൃപ്തമായിട്ടില്ല, ആ നാടക സങ്കല്പമായിരുന്നില്ല. അങ്ങനെയാണ് ഈ തനത് നാടക സങ്കല്പം ഉണ്ടായത്. അതിൻ്റെ ആദ്യത്തെ, ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കൃതിയാണ് കലി. 1967 65 സാകേതം എഴുതുന്നു. സാകേതം എഴുതിക്കഴിഞ്ഞ് വേണമെങ്കിൽ രാമായണ ഹൃദയത്തിൻ്റെ ബാക്കി അടുത്ത ഭാഗം കൂടെ എഴുതാമായിരുന്നു എങ്കിലും എന്തുകൊണ്ട് സി എൻ കലി എഴുതി. കലി എഴുതിയതിന് എനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, 60s ആഗോള കമ്മ്യൂണിസ്റ്റ് അപജയം, ഒരു അടിസ്ഥാന കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹത്തിനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള വലതിടത് ആയി മാറിയ പാർട്ടി, പിന്നെ കൾച്ചറൽ റവല്യൂഷൻ ചൈനയിലെ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ മതിച്ചിട്ടുണ്ടെന്ന് കലി ഇപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു. വിപ്ലവകാരി വെളിച്ചപ്പാടാകുന്നതും വിഗ്രഹം വളരുന്നതും അവസാനം അത് തച്ചുടയ്ക്കപ്പെടുന്നതും കലി. എനിക്കൊരു അപേക്ഷയുള്ളത് ഇപ്പോഴത്തെ പുതിയ തലമുറ കലി വായിക്കണം. കലി കുറേ കാലം ഇല്ലായിരുന്നു, ഇപ്പോൾ DC Books ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കലി. കലി നിങ്ങൾ വായിക്കുക, പുതിയ തലമുറ വായിക്കുക, അതിൽ 10 പേർക്കെങ്കിലും ഒരു സ്പാർക്ക് ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ ഈ പി ഒരു തമാശ പറഞ്ഞ് നമ്മൾ 3 പേരിരുന്ന് 3 തവണ ശ്വാസം കഴിക്കുമ്പോഴേക്ക് സമയം കഴിയുന്നതാണ്, കഴിഞ്ഞു. ഇനി 3 മിനിറ്റാണ് അവശേഷിക്കുന്നത്. ഓഡിയൻസിനുള്ള ഇൻ്ററാക്ഷനുള്ള സമയമാണ്. വളരെ സംക്ഷിപ്തമായിട്ട് 1-2 ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരമുണ്ട്. വളണ്ടിയേഴ്സ് പ്ലീസ്, മൈക്ക് കൊടുക്കും. ഹലോ സാർ, ആരും മറുപടി പറഞ്ഞാലും സമയം കുറവായതുകൊണ്ടാണ്. പുതിയ നാടകങ്ങളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ ഈ ഒരുപാട് പുതിയ നാടകങ്ങളും പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ആരും മറുപടി പറഞ്ഞാലും വേണ്ടിയില്ല. പുതിയ നാടകങ്ങളെക്കുറിച്ച് ഒറ്റ ശ്വാസത്തിൽ അഭിപ്രായം പറയാൻ പറ്റില്ല. പലതരം നാടകങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. നമുക്ക് വളരെ വ്യാപാര താല്പര്യത്തോടെയുള്ള ഒരു കമേഴ്ഷ്യൽ നാടകവേദിയുണ്ട്, അവരവരുടെ നിലക്ക് പോകുന്നുണ്ട്, അതവിടെ നിൽക്കട്ടെ. അതിനോട് ചേർന്ന് ഒരുപാട് തരം നാടകങ്ങൾ കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ സ്കൂൾ കോളേജ് കുട്ടികളുടെ കലോത്സവങ്ങളിൽ പോലും ഗംഭീരങ്ങളായിട്ടുള്ള നാടകങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സർവമാന വിഷയങ്ങൾ നമ്മുടെ മുഖ്യധാരയിലുള്ള മാധ്യമങ്ങൾ എടുക്കാൻ താല്പര്യപ്പെടാത്ത ഒരുപാട് വിഷയങ്ങൾ എടുത്ത് പെരുമാറുന്ന ഒരു സമാന്തര വേദിയായിട്ട് തന്നെ നാടകങ്ങളുണ്ട്. ഒരുപാട് തരത്തിലുള്ള കലാപരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് കലാകാരന്മാരും രംഗവിദഗ്ധരും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്നാണ്. നാടകം ഇല്ലാന്നൊക്കെ ആളുകൾ, പക്ഷേ നാടകം ഇങ്ങനെ തെണ്ടി നടന്ന് കാണുന്ന ആൾക്കാർ ഒരുപാട് കേരളത്തിലുണ്ട്. അവർക്ക് അഭിപ്രായം ഉണ്ടാവുകയില്ല. സംഗീത നാടക അക്കാദമി നടത്തുന്ന ഇറ്റ്ഫോക്ക് എന്ന അന്താരാഷ്ട്ര നാടകോത്സവം അത്ഭുതകരമായിട്ടുള്ള വിജയമായിട്ടാണ് എല്ലാ ഇറ്റ്ഫോക്കിലും പങ്കെടുത്ത ഒരാളെന്നുള്ള നിലക്ക് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, ഈ സെഷൻ അവസാനിക്കാൻ പോവുകയാണ്. ആരും ഒരു നദിയിൽ 2 തവണ മുങ്ങുന്നില്ല എന്ന പ്രശസ്തമായൊരു വാക്യമുണ്ട്, ശ്രേഷ്ഠമായ രചനകളെക്കുറിച്ച് പറയുന്നതാണ്. അതുപോലെ സി എൻ്റെ നാടകങ്ങൾ ഇനിയും ഒരുപാട് വായിക്കപ്പെടട്ടെ, ചർച്ച ചെയ്യപ്പെട്ടെ, അവിടെ രംഗാവതരണങ്ങൾ ഉണ്ടാകട്ടെ. അടുത്ത 2 വർഷം കഴിയുമ്പോഴേക്കും സി എൻ്റെ ഓർമ്മകൾക്ക് 1/4 തികയും. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും സമാഹൃതമായിട്ട് പുറത്തിറങ്ങട്ടെ, അതിന് DC Books കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സെഷൻ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. Thank you so much.